ഹായ് സൈക്കോളജി ഈസ് ദ സയന്റിഫിക് സ്റ്റഡി ഓഫ് ഹ്യൂമൻ ആൻഡ് ആനിമൽ ബിഹേവിയർ ഇങ്ങനെയാണല്ലേ നമ്മൾ സൈക്കോളജിയെ പറ്റി ആദ്യമായിട്ട് പഠിച്ചത് അതായത് നമ്മുടെയും മറ്റുള്ളവരുടെയും എല്ലാം സ്വഭാവ സവിശേഷതകളെ സയന്റിഫിക്കലി മനസ്സിലാക്കുക പഠിക്കുക എന്നർത്ഥം അതുകൊണ്ട് തന്നെ സൈക്കോളജി വലിയ ഒരു ലോകമാണ് ഈ ലോകത്തേക്ക് കാലെടുത്ത് വെച്ചിട്ടുള്ളവരാണ് നിങ്ങൾ ഓരോരുത്തരും അതിൻ്റെ ആദ്യ പടി എന്നോണം ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ചെയ്തു ഇപ്പൊ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇഗ്നോ യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡൻസ് എന്ന രീതിയിൽ നിങ്ങൾക്ക് കുറച്ചൊരു കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടാവും അല്ലെ കാരണം ഈ ഒരു യൂണിവേഴ്സിറ്റിയുടെ എക്സാം സ്ട്രാറ്റജി എങ്ങനെയാണെന്ന് അറിയില്ല അല്ലെങ്കിൽ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്തിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കണം അങ്ങനെ കുറച്ചധികം കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടാവും അപ്പൊ ആ ഒരു കൺഫ്യൂഷൻസിനെ ഒക്കെ ബ്രേക്ക് ചെയ്ത് നമുക്ക് വളരെ കോൺഫിഡൻസോടുകൂടെ വളരെ ആത്മവിശ്വാസത്തോടുകൂടി എക്സാമിനെ ഫേസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഒരു വീഡിയോ ആണ് ഇത് ഓക്കെ അപ്പം നമുക്ക് നോക്കാം ആദ്യം തന്നെ നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ എക്സാം സ്ട്രാറ്റജീസ് എങ്ങനെയാണ് സ്ട്രക്ചർ എങ്ങനെയാണ് അതൊക്കെ നമുക്കൊന്ന് നോക്കാം ഓക്കെ അപ്പോൾ ആദ്യത്തെ പടി എന്നോളം നമ്മൾ നമ്മുടെ എക്സാമിനെ ആണല്ലേ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് എക്സാം എന്നാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അപ്പം നമ്മുടെ സ്ട്രക്ചർ എക്സാം സ്ട്രക്ചർ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു പക്ഷേ അറിയാമായിരിക്കാം നിങ്ങൾക്ക് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ഡിസ്ക്രിപ്റ്റീവ് ഇൻ നേച്ചർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും വരുന്നത് കൂടുതലും എന്ന് വെച്ചാൽ ഒരു പേപ്പർ ഒഴികെ അതായത് നമ്മുടെ എൻവിയോൺമെന്റൽ സ്റ്റഡീസ് ഒഴികെ ബാക്കി എല്ലാ പേപ്പറും ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നുണ്ടാവുക അതായത് എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒരു യൂഷ്വൽ എസ് എഴുതുന്ന രീതിയിൽ ഇൻട്രൊഡക്ഷൻ ബോഡി കൺക്ലൂഷൻ ഈ ഒരു സ്ട്രക്ചറിൽ വേണം നമ്മൾ ഓരോരുത്ത ഓരോ എക്സാമിന്റെയും അല്ലെങ്കിൽ ഓരോ ക്വസ്റ്റിൻ്റെയും ആൻസർ ചെയ്യാം ഇതിലൊരു തിയറി ഒക്കെ പഠിക്കുമ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ സൈക്കോളജി ആയതുകൊണ്ട് ഏതെങ്കിലുമൊക്കെ ഒരു തിയറി ചോദിച്ചു കഴിഞ്ഞാൽ ആ തിയറി ബൈഹേർട്ട് ചെയ്തിട്ട് അതേപോലെ എഴുതുക എന്നല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് നമുക്ക് എന്ത് മനസ്സിലായി ആ ഒരു തിയറിയെ പറ്റി നമുക്ക് എന്ത് മനസ്സിലായി അതെങ്ങനെയൊക്കെ നമ്മുടെ റിയൽ ലൈഫിൽ അപ്ലൈ ചെയ്യുന്നുണ്ട് എവിടെയൊക്കെയാണ് അതിന് ബന്ധമുള്ളത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നമ്മുടെ ആൻസറിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് ഓക്കെ നമ്മൾ എഴുതുമ്പോൾ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കണം അതിന്റെ ബോഡി പാർട്ടിൽ നമ്മൾ എന്തൊക്കെ അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വന്നിട്ടുണ്ട് അതൊക്കെ കൊടുക്കാം നമുക്ക് എന്തൊക്കെ എക്സാമ്പിൾസ് അറിയാം അതൊക്കെ ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി എന്നുള്ളതിനെ എഴുതി ഫലിപ്പിക്കാനുള്ള ഒരു മാർഗമായിട്ട് അല്ലെങ്കിൽ അതിനുള്ള ഒരു പ്ലാറ്റ്ഫോം ആയിട്ട് നിങ്ങൾ ഈ എക്സാമിനെ കാണുക അത്രയേ അതിന് രണ്ടാമത്തെ ഒരു കാര്യമാണ് നമുക്കിപ്പോൾ എക്സാമിന്റെ മുന്നേ പഠിക്കുന്ന സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് ഓരോ പേപ്പറിനും ക്രെഡിറ്റ് കൊടുത്തിട്ടുണ്ടാവും അല്ലെ അതായത് ബയോസൈക്കോളജിക്ക് ഇത്ര ടൈം അതുപോലെ സ്റ്റാറ്റിക് ഇത്ര ടൈം അങ്ങനെ ഓരോ പേപ്പറിനും എത്ര ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യണം എന്നതൊക്കെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇതും അതിന്റെ കൂടെ തന്നെ നമുക്ക് ഓരോരുത്തർക്കും ഓരോ രീതിയാണ് ഓരോ തരത്തിലാണ് സ്കിൽസ് വന്നിട്ടുള്ളത് ചിലർക്ക് സൈക്കോളജി അല്ലെങ്കിൽ സ്റ്റാറ്റി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സിമ്പിൾ ആയിരിക്കും മറ്റു ചിലർക്കാണെങ്കിൽ ബയോസൈക്കോളജി ആയിരിക്കും സിമ്പിൾ ചിലർക്ക് ഇൻട്രൊഡക്ഷൻ ടഫ് ആയിരിക്കും ചിലർക്ക് സ്റ്റാറ്റ് ടഫായിരിക്കും അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് അല്ലെ അല്ലെങ്കിൽ ഓരോരുത്തരുടെ ഒരു കഴിവിനുസരിച്ചൊക്കെ ആയിരിക്കും അപ്പൊ നമുക്ക് ഓരോരുത്തർക്കും അറിയാം നമുക്ക് ഏതിലാണ് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യേണ്ടത് എനിക്ക് സ്റ്റാറ്റ് സിമ്പിൾ ആണ് അതൊന്ന് എക്സാമിന്റെ രണ്ടു ദിവസം മുമ്പേ ഒന്ന് നോക്കിയാൽ മതി അല്ലെങ്കിൽ ബയോസൈക്കോളജി എനിക്ക് നല്ലോണം അറിയാം അങ്ങനെയൊക്കെ നമുക്ക് ഓരോരുത്തർക്കും നമ്മളെ പറ്റിയൊരു ധാരണ ഉണ്ടാവും ഇതും കൂടെ ആഡ് ചെയ്ത് ഇത് രണ്ടും കൂടെ ചേർത്ത് വെച്ചിട്ട് വേണം നമ്മൾ പ്രിപ്പറേഷൻ ചെയ്യാറായി ഇപ്പൊ എക്സാമിന്റെ ഒരു പ്രിപ്പറേഷൻ ടൈം ഒക്കെ ഷെഡ്യൂൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം നമുക്ക് എന്തറിയാം നമുക്ക് എന്ത് ഏതിനൊക്കെ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യണം ഏതിനൊക്കെ കുറച്ച് സ്പെൻഡ് ചെയ്യണം എന്നതിനെ പറ്റി ഒരു മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് നിങ്ങൾ സ്ട്രക്ചർ ചെയ്യാം ഓക്കെ ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുക എന്നുള്ളത് അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടല്ലോ കഴിഞ്ഞ മുൻകാല വർഷങ്ങളിലൊക്കെ നടന്നിട്ടുള്ള എക്സാം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് സൈറ്റിലൊക്കെ അവൈലബിൾ ആണ് നമ്മുടെ ലേൺ വൈസ് ആപ്പിൽ കുറെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമ്മുടെ ആപ്പില് നമ്മുടെ യൂട്യൂബ് ചാനലിലൊക്കെ പി വൈ ക്യു അനാലിസിസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അനാലിസിസ് വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് എടുത്തുകൊണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് റെഫർ ചെയ്തുകൊണ്ട് എങ്ങനെയൊക്കെയാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പേഴ്സിൽ ചോദിച്ചിട്ടുള്ളത് ഏതൊക്കെയാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള ടോപ്പിക്സ് ഏതൊക്കെയാണ് ഇതൊക്കെ ഒന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക മനസ്സിലാക്കി വെക്കുക അതിനനുസരിച്ച് പ്രയോറിറ്റി കൊടുത്തിട്ട് വേണം നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ ഓക്കെ ഇതാണ് ആദ്യത്തെ കാര്യം ഇനി അടുത്തതാണ് നമ്മുടെ പേപ്പേഴ്സ് അല്ലേ നമുക്ക് സബ്ജക്ട്സ് ഏതൊക്കെ സബ്ജക്ട്സ് ആണ് പഠിക്കാനുള്ളത് അല്ലേ അതാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത് നമുക്ക് കുറച്ച് കോർ സൈക്കോളജി പേപ്പേഴ്സ് ഉണ്ട് കുറച്ച് ഇൻ്റർ ഡിസിപ്ലിനറി പേപ്പേഴ്സ് ഉണ്ട് ആൻഡ് സ്കിൽ ബേസ്ഡ് പേപ്പേഴ്സും ഉണ്ട് കോർ സൈക്കോളജി പേപ്പേഴ്സ് എന്ന് പറയുമ്പോൾ ബി പി സി സി വൺ നോട്ട് വണ്ണിൽ തൊട്ട് വൺ നോട്ട് ഫോർ വരെ ഉണ്ട് അല്ലേ അപ്പം ആദ്യം ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി ആണ് അതിൽ നമ്മൾ എന്താണ് സൈക്കോളജി അല്ലെ സൈക്കോളജിക്ക് ഒരു ഇൻട്രൊഡക്ഷൻ ആണ് പഠിച്ചിട്ടുള്ളത് അതിന്റെ ഹിസ്റ്റോറിക്കൽ ബേസിസ് ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ്സ് പിന്നെ വളരെ ബേസിക് ആയിട്ടുള്ള കുറെ കോൺസെപ്റ്റ്സ് നല്ല കുറച്ച് തിയറീസ് ഇതൊക്കെയാണ് ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജിയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഇതില് ഫോർ എക്സാമ്പിൾ ഞാനിപ്പോ ഒരു നമ്മുടെ മെമ്മറീസോ അല്ലെങ്കിൽ ഇമോഷനോ അല്ലെങ്കിൽ മോട്ടിവേഷനോ ഒക്കെ തിയറീസ് പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് എക്സാമ്പിൾസ് ആ പഠിക്കുന്ന സമയത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടാകും അല്ല റിയൽ ലൈഫ് എക്സാമ്പിൾസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും ഇതൊക്കെ എക്സാമ്പിൾസ് ചേർത്ത് വെച്ചുകൊണ്ട് അത് രണ്ടും ഒരുമിച്ച് ചേർത്തുകൊണ്ട് പഠിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കാം അപ്പം ഷോർട്ട് നോട്ട് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് എക്സാമിന് വേണ്ടി ഒരു ഷോർട്ട് നോട്ട് ഉണ്ടല്ലോ അതൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ചെറുതായിട്ട് നോട്ട് ചെയ്ത് വെക്കുക എന്തെങ്കിലും ഒരു എക്സാമ്പിൾ ഒക്കെ അത് വെച്ച് പഠിക്കുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും ഓക്കെ അതുപോലെ പെർസെപ്ഷൻ ഒക്കെ പെർസെപ്ഷൻ്റെ ഒക്കെ ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യത്തിലും ഇത്രയും എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ടോ ഈ ഒരു രീതിയിലാണ് നിങ്ങൾ എല്ലാ പേപ്പറും പഠിക്കേണ്ടത് അപ്പൊ ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി കഴിഞ്ഞാൽ രണ്ടാമത്തെ പേപ്പർ ബയോസൈക്കോളജിയാണ് സൈക്കോളജിയിൽ കൂടുതലും നമുക്ക് ബ്രെയിൻ ആൻഡ് അതുപോലെ നെർവസ് സിസ്റ്റം ഒക്കെയാണ് കൂടുതൽ പഠിക്കാനുള്ളത് അല്ലെ അപ്പൊ ഇതിൽ നമ്മുടെ നെർവസ് സിസ്റ്റത്തിന്റെ സ്ട്രക്ചറും ഫംഗ്ഷനും അതുപോലെ എന്താണ് ന്യൂറോ ട്രാൻസ്മിറ്ററിന്റെ റോൾ വരുന്നത് ബ്രെയിൻ റീജിയൻസിന്റെ റോൾ എന്തൊക്കെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അപ്പൊ ഇത് പഠിക്കുന്ന സമയത്തും കുറെ ഡയഗ്രാംസ് ഒക്കെ ഉണ്ട് അല്ലെ ഡയഗ്രാംസിനെയൊക്കെ നിങ്ങൾ വരച്ച് പഠിക്കുക പല ചില എക്സാംസിനെയൊക്കെ ചോദിച്ചിട്ടുണ്ട് ഡയഗ്രാംസ് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ വരച്ച് പഠിക്കാൻ ശ്രമിക്കുക വരച്ച് അതിനെ അടയാളപ്പെടുത്തിയൊക്കെ പഠിക്കുമ്പോൾ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് എക്സാമിന് നമുക്ക് എഴുതാം മറ്റൊന്ന് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാനും പറ്റും ഓക്കെ അങ്ങനെയാണ് ബയോസൈക്കോളജി നോക്കേണ്ടത് ഇനി മൂന്നാമത്തെ പേപ്പർ ഇൻഡിവിജ്വൽ ഡിഫറൻസ് ആണ് അല്ലെ ബി പി സി സി വൺ നോട്ട് ത്രീ അപ്പൊ ഇതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് പേഴ്സണാലിറ്റി തിയറീസും ഇന്റലിജൻസ് തിയറീസും അതിന്റെ ടെസ്റ്റിങ്ങും ഇമോഷനും ഒക്കെയാണ് വരുന്നത് അപ്പൊ പേഴ്സണാലിറ്റി തിയറീസ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഫ്രോയിഡിന്റെയും അതുപോലെ യൂങ് തിയറീസും ട്രേഡ് ഒക്കെയാണ് വരുന്നത് അപ്പൊ ഇതൊക്കെ നമുക്ക് സൈക്കോളജി ഉള്ളിടത്തോളം കാലം അല്ലെങ്കിൽ നമ്മൾ സൈക്കോളജിയുമായിട്ട് മുന്നോട്ട് പോകുന്നിടത്തോളം കാലം നമ്മുടെ കൂടെ കൊണ്ടുപോകാനുള്ളതാണ് അല്ലെ അത്രയൊക്കെ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് തിയറീസ് ആണ് ഇതൊക്കെ വളരെ രസകരമായിട്ടുള്ള അല്ലെ പഠിക്കാൻ വളരെ രസമായിട്ടുള്ള കുറച്ച് തിയറീസും അപ്പൊ അതൊക്കെ ഈ പറഞ്ഞതുപോലെ അത് മനസ്സിലാക്കി നല്ലോണം മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ പഠിക്കാനായിട്ട് ഓക്കെ പിന്നെ ചില ഡിഫറെന്റ് പേഴ്സണാലിറ്റീസും അതുപോലെ ഇന്റലിജൻസും ഒക്കെ വരുന്ന സമയത്ത് ടേബിളുകളൊക്കെ ആക്കിയിട്ട് ഒക്കെ പഠിക്കാൻ ശ്രമിച്ചാൽ കുറച്ചും കൂടെ എളുപ്പത്തിൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും അല്ലെങ്കിൽ മെമ്മറൈസ് ചെയ്യാൻ പറ്റും ഓക്കെ ഇനി അടുത്ത പേപ്പർ നാലാമത്തെ നമ്മുടെ കോർ പേപ്പർ സ്റ്റാർട്ട് ചെയ്യണം ബി പി സി സി വൺ നോട്ട് ഫോർ സ്റ്റാർട്ട് ചെയ്യണം അപ്പൊ സ്റ്റാറ്റ് ചെയ്യുന്നൊക്കെ പറയുമ്പോൾ അയ്യോ മാത്സ് എന്ന് പറഞ്ഞ് വന്നവരായിരിക്കും നിങ്ങൾ ഓരോരുത്തരും അല്ലെ പക്ഷെ പഠിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇത് അത്രയൊന്നും ഇല്ല സിമ്പിൾ ആണ് കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള സ്റ്റാറ്റിക്കൽ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് ഒക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത് അപ്പൊ അതിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി അല്ലെ മീൻ മീഡിയൻ മോഡൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അതുപോലെ കോറിലേഷൻ റിഗ്രഷൻ ഇതൊക്കെയാണ് പഠിക്കാനുള്ളത് അപ്പൊ ഇതില് സ്റ്റാറ്റിയുടെ കുറച്ച് നിങ്ങൾക്ക് മുപ്പത് മാർക്കോളം ഏകദേശം മുപ്പത് മാർക്കോളം പ്രോബ്ലംസ് സാധാരണ ചോദിക്കാറുണ്ട് അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾ പ്രോബ്ലംസിനെയൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ട് വേണം പഠിക്കാൻ നിങ്ങൾക്ക് എത്ര മനസ്സിലായിട്ടുണ്ടെന്ന് അറിയാമെങ്കിലും അല്ലെങ്കിൽ നല്ലോണം എനിക്ക് അറിയാം എന്നുണ്ടെങ്കിൽ പോലും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്തിട്ട് അതിൻ്റെ പ്രോബ്ലംസിനെ ഒന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് പഠിക്കാം ഓക്കെ നമ്മുടെ മീൻ മീഡിയം മോഡ് കാണുന്നതും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണുന്നതും കോറിലേഷൻ കാണുന്നതും ഒക്കെ ക്വസ്റ്റ്യൻസ് ഒന്ന് സ്വയം ചെയ്ത് പഠിക്കുക അതുപോലെ അതിൻ്റെ തിയറിറ്റിക്കൽ അണ്ടർസ്റ്റാൻഡിങ്ങും ഒന്ന് ഉണ്ടാക്കി വെക്കുക ഓക്കെ അത് തന്നെയാണ് സ്റ്റാറ്റ് പഠിക്കാൻ പറ്റിയ ഏറ്റവും നല്ല മാർഗം സോൾവ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് മാർഗം ഓക്കെ ഇനി നമുക്ക് നമ്മുടെ ഇന്റർ ഡിസിപ്ലിനറി പേപ്പേഴ്സ് എടുക്കുകയാണെങ്കിൽ എൻവോൺമെന്റൽ സ്റ്റഡീസ് ഉണ്ട് ഫസ്റ്റ് നമ്മൾ പറഞ്ഞതുപോലെ ഇത് ഡിസ്ക്രിപ്റ്റീവ് അല്ല ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഇ വി എസ്സിൽ വരുന്നത് അതായത് നിങ്ങൾക്ക് അമ്പത് മാർക്കിന്റെ ക്വസ്റ്റ്യൻ അമ്പതും എം സി ക്യൂ ടൈപ്പ് ആയിരിക്കും ഓക്കെ അപ്പൊ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഇ വി എസിന് കൊടുക്കുക നമ്മൾ ചിന്തിക്കുമ്പോൾ ആയി എളുപ്പത്തിൽ ചെയ്ത് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് പോരാം രീതി ആയിരിക്കും നമ്മുടെ മൈൻഡിൽ ഉണ്ടാവുക പക്ഷേ മറ്റുള്ള പേപ്പേഴ്സ് ഒന്നും പോലെയല്ല നമ്മൾ കറക്റ്റ് ആൻസർ കൊടുത്താൽ മാത്രമേ അതിനൊരു മാർക്ക് കിട്ടുള്ളൂ കറക്റ്റ് ആൻസറിന് ഒരു മാർക്ക് ഇല്ലെങ്കിൽ സീറോ അതാണ് ഈ ഒരു ഇ വി എസിന്റെ പ്രത്യേകത അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള ഒരു ഇമ്പോർട്ടൻസ് ഈ ഇ വി എസ്സിന് കൊടുക്കണം ഓക്കെ ഇവിടെ നമുക്ക് ഒരുപാട് നമ്മുടെ ലേൺ വൈസിലൊക്കെ കുറെ എം സി ക്യൂ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ടാവും നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് അപ്പൊ അതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യാം അതുപോലെ ഫോക്കസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഒക്കെ ഉണ്ടല്ലോ ലൈക് എൻവൺമെന്റൽ സസ്റ്റൈനബിലിറ്റി ക്ലൈമറ്റ് ചേഞ്ച് അങ്ങനെയൊക്കെയുള്ള കുറച്ച് ടോപ്പിക്സ് ഒക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുത്തിട്ട് വീണ്ടും വായിക്കുക നമ്മുടെ ക്ലാസുകളൊക്കെ കേൾക്കുക അതേപോലെ ഈ കൊസ്റ്റ്യൻസ് പ്രാക്ടീസും ചെയ്യാം ഓക്കെ പിന്നെ നമുക്ക് രണ്ടെണ്ണം വരുന്നത്

അതുപോലെ ജെൻഡർ സെൻസിറ്റൈസേഷനും എടുത്തവരുണ്ടാവും അല്ലേ അതുപോലെ ഡിഫറെന്റ് ഇലറ്റീവ്സ് എടുത്തവരും ചൂസ് ചെയ്തവരൊക്കെ ഉണ്ടാവും അപ്പം ഈ പേപ്പേഴ്സിന്റെ ഒക്കെ ഈ ഇത്തരത്തിലുള്ള പേപ്പേഴ്സ് ഒക്കെ എടുക്കുന്ന സമയത്ത് നമ്മൾ കൂടുതലായിട്ടും ഈ ഇന്റർ ഡിസിപ്ലിനറി ആൻസർ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും സൈക്കോളജിക്കൽ തിയറീസുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി അതുമായിട്ട് കണക്ട് ചെയ്ത് എഴുതുന്നത് കുറച്ചും കൂടെ ബെറ്റർ ആയിരുന്നു എനിക്കെ പല ഇപ്പൊ സോഷ്യൽ സ്ട്രക്ചറും സ്ട്രാറ്റിഫിക്കേഷനും ജെൻഡർ റോൾസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ വളരെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് നല്ലോണം അറിയാവുന്ന കാര്യമായി അല്ലെ നമുക്ക് റീസെന്റ്ലി വന്നിട്ടുള്ള പല ന്യൂസ് ന്യൂസിലൊക്കെ വരുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് കണക്ട് ചെയ്തിട്ടൊക്കെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാവുന്നതാണ് നല്ലോണം വായിക്കുക ടെക്സ്റ്റ് ബുക്ക് വൃത്തിയായിട്ട് വായിക്കുക ഈ ഈ പേപ്പേഴ്സ് ഒക്കെ വരുന്ന സമയത്ത് അതുപോലെ നമ്മുടെ ക്ലാസ്സുകളൊക്കെ കേട്ടിട്ട് മനസ്സിലാക്കുക ഇതൊന്നും മറ്റുള്ളൊരു സ്റ്റാറ്റി ഒക്കെ പഠിക്കുന്ന പോലെ എഴുതിയൊന്നും പഠിക്കാൻ അങ്ങനെയൊന്നും പോസിബിൾ ആയിട്ടുള്ള പേപ്പേഴ്സ് അല്ല അപ്പൊ നല്ലോണം വായിക്കുക റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് വായിക്കുക ആയിട്ട് ഒന്ന് വരുന്നത് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആണ് ഒരു പേപ്പറാണ് അല്ലെ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒന്നാണ് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് പഠിക്കുന്ന സമയത്ത് എസ് ഐസും റിപ്പോർട്ട്സ് സമ്മറീസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാം അല്ലെ സെന്റൻസ് സ്ട്രക്ചറും അങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ടും അതേപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനെ നോക്കിയിട്ടും ഒക്കെ നമുക്ക് പഠിക്കാവുന്നതാണ് അപ്പോ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് പഠിക്കാൻ വളരെ എളുപ്പമാണ് നമുക്ക് യു പി ഒരു ഹൈസ്കൂൾ ലെവലിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള പല കാര്യങ്ങളൊക്കെ തന്നെയാണ് വീണ്ടും കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് നമ്മൾ പഠിക്കുന്നത് അപ്പൊ അതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം ഓക്കെ പിന്നെ ഇനി നമുക്ക് വരുന്നത് പേഴ്സണൽ സെല്ലിംഗ് ഓണ്ടർപ്രീണർഷിപ്പ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് ഒക്കെയാണ് ഈ പേപ്പേഴ്സ് ഒക്കെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സൈക്കോളജിയുമായിട്ടുള്ള എന്തെങ്കിലും ആപ്ലിക്കേഷൻ ലെവലിൽ എന്തെങ്കിലും കണക്ഷൻസ് ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് ഇപ്പോൾ ലൈക്ക് ബിസിനസ് കോണ്ടെക്സ്റ്റിൽ ഒക്കെ വരുന്ന സമയത്ത് സൈക്കോളജി ആയിട്ട് നല്ല കണക്ഷൻ ഉണ്ട് അല്ലെ സെയിൽസിലും അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ സൈക്കോളജിക്കലി നമുക്ക് കണക്ട് ചെയ്യാവുന്ന കാര്യങ്ങളാണ് അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ അതേ രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്യാൻ നോക്കുക കാരണം നമ്മൾ സൈക്കോളജി സ്റ്റുഡൻസ് ആണ് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ അതേപോലെ തന്നെ എഴുതിക്കൊണ്ട് എന്തെങ്കിലുമൊക്കെ എക്സാമ്പിൾസ് ഒക്കെ ആഡ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ പഠിക്കാൻ അപ്പൊ ഇത്രയും പേപ്പേഴ്സ് ആണ് കോർ സൈക്കോളജിയിലും ഇന്റർ ഡിസിപ്ലിനറിയിലും സ്കിൽ ബേസ്ഡ് പേപ്പേഴ്സിലും ആയിട്ട് വരും ഈ പേപ്പേഴ്സിനെ ഒക്കെ നമുക്ക് ഓരോരുത്തർക്കും എത്രത്തോളം അറിയാം ഇനി എത്രത്തോളം പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നതിനെ ഒക്കെ മനസ്സിലാക്കി അതിനനുസരിച്ച് വേണം നിങ്ങൾ പ്രിപ്പയർ ചെയ്യാനായിട്ട് മറക്കരുത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനെ കൃത്യമായിട്ട് നിങ്ങൾ അനലൈസ് ചെയ്തോളൂ അതേപോലെ തന്നെ എല്ലാത്തിനും ഒരു എക്സാമ്പിൾസോടു കൂടെ നമ്മുടെ റിയൽ ലൈഫുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന തരത്തില് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക ഓക്കെ ഇനി അടുത്തൊരു കാര്യം അടുത്ത നമുക്ക് നോക്കേണ്ടത് ഇപ്പൊ നമ്മൾ എന്താ എങ്ങനെയാണ് നമ്മുടെ എക്സാമിന്റെ സ്ട്രക്ചർ എന്ന് നോക്കി ഏതൊക്കെ പേപ്പേഴ്സ് ആണെന്ന് നോക്കി അല്ലെ ഇനി വരുന്നത് എന്താണ് ജനറൽ സ്റ്റഡി ടിപ്സ് ആണ് എങ്ങനെ നമുക്ക് നമ്മുടെ സ്റ്റഡി ടൈം ഒക്കെ ഒന്ന് നോക്കാം എങ്ങനെ നമ്മുടെ സ്റ്റഡീസിനെ പ്ലാൻ ചെയ്യാം എന്നുള്ളതാണ് അപ്പോൾ ഒന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞുള്ള പറഞ്ഞിട്ടുള്ളതുപോലെ കോർ സൈക്കോളജി സബ്ജെക്ട്സിന് നമ്മുടെ മെയിൻ പേപ്പേഴ്സിന് ഒരു എക്സ്ട്രാ കെയർ കൊടുക്കാം അല്ലെ എക്സ്ട്രാ പ്രയോറിറ്റി നമ്മൾ അതിന് കൊടുക്കണം കാരണം ജനറൽ ആയിട്ട് ഒന്നുമില്ല നമുക്ക് പുതിയ പഠിക്കുന്ന പുതിയ കാര്യങ്ങളാണെല്ലാം എല്ലാം തന്നെ അതിൽ പഠിക്കുന്ന എല്ലാ കാര്യങ്ങളും പുതിയതായിട്ട് വരുന്നതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അത് നമുക്ക് കുറച്ച് എക്സ്ട്രാ കെയറും എക്സ്ട്രാ ടൈമും അതിൽ കൊടുക്കേണ്ടതായിട്ടുണ്ട് പിന്നെ അതുപോലെ നമ്മുടെ പിന്നെ ഈ സ്റ്റാറ്റിസ്റ്റിക്സിലൊക്കെ വരുന്ന ന്യൂമറിക്കൽ അല്ലേ പ്രോബ്ലംസ് ഒക്കെ ഉണ്ട് അതൊക്കെ പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക അതുപോലെ ബയോസൈക്കോളജിയിലൊക്കെയുള്ള കാര്യങ്ങൾ അല്ലെ ബയോസൈക്കോളജിയുടെ ഓരോ ഒക്കെ വരുന്ന സമയത്ത് അതൊക്കെ വരച്ചിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാവുന്നതാണ് പിന്നെ അതുപോലെ എത്ര പഠിച്ചു കഴിഞ്ഞാലും എത്ര നല്ലോണം പഠിച്ചിട്ടുണ്ട് നല്ലോണം ഓക്കെ ആയിട്ടുണ്ട് എന്നൊക്കെ നമുക്ക് നമ്മുടെ മൈൻഡിൽ ഉണ്ടാവും എങ്കിലും കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ നമ്മൾ ഒന്നുകൂടെ റീകോൾ ചെയ്ത് നോക്കണം ഇല്ലെങ്കിൽ നമ്മൾ മെമ്മറിയിൽ പഠിച്ചതുപോലെ കൃത്യമായിട്ട് വീണ്ടും വീണ്ടും അത് നോക്കിയില്ലെങ്കിൽ പതുക്കെ പതുക്കെ അത് ഫോർഗറ്റിംഗിലേക്ക് ചേഞ്ച് ചെയ്തു പോകും അല്ലെ അപ്പൊ അങ്ങനെയുള്ള ഒരു ഫോർഗറ്റിംഗ് സംഭവിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടക്ക് ഒന്ന് റീകോൾ ചെയ്ത് നോക്കുക ഇടക്കിടക്ക് ഒന്ന് റിപ്പീറ്റ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക നീ അടുത്ത മറ്റൊരു കാര്യമാണ് നമുക്ക് പഠിക്കുന്നതിന്റെ ഇടയിൽ ഈ ഡയഗ്രാംസോ അല്ലെങ്കിൽ പിക്ചേഴ്സോ ഒക്കെ എന്തെങ്കിലുമൊക്കെ വധസൂര്യൻ എന്നൊക്കെ പറയും അല്ലെ പണ്ടൊക്കെ നമ്മൾ യൂസ് ചെയ്തോണ്ടിരുന്ന ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇപ്പോഴും യൂസ് ചെയ്യാം നമുക്ക് എന്താണോ മനസ്സിൽ ഓർത്തു വെക്കാൻ കഴിയുന്ന കാര്യങ്ങൾ ഏത് രീതിയിൽ പഠിച്ചാലാണ് ഏത് രീതിയിൽ ഉപയോഗിച്ചാലാണ് നമുക്കത് മൈൻഡില് ഏഹ് മെമ്മറൈസ് ചെയ്യാൻ കഴിയുന്നത് ആ രീതികളൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഓക്കെ അപ്പൊ നമ്മുടെ ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി ഒക്കെ പഠിക്കുന്ന സമയത്ത് പെർസെപ്ഷനും കാര്യങ്ങളും ഒക്കെ തിയറീസ് ഒക്കെ കുറേ ഉണ്ട് അല്ലേ അപ്പൊ അതൊക്കെ നമുക്ക് ഇങ്ങനെ ഓരോരോ ടേബിളൊക്കെ ആക്കി പഠിക്കാം പേഴ്സണാലിറ്റി തിയറീസും ഇന്റലിജൻസ് തിയറീസും ഒക്കെ പഠിക്കുമ്പോൾ ടേബിൾ ചെയ്തിട്ടൊക്കെ നമുക്ക് പഠിക്കാം അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതേ രീതിയിൽ വേണം യൂസ് ചെയ്യാം അതുപോലെ ആൻസർ പഴയ പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പേഴ്സ് എടുത്തിട്ടൊന്ന് ആൻസർ ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്തു നോക്കാം നമുക്ക് ലേൺ വൈസിൽ നിങ്ങൾ എല്ലാവരും മോഡൽ എക്സാം അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും അല്ലെ മോഡൽ എക്സാംസിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി രണ്ട് മണിക്കൂറിനുള്ളിൽ അല്ലെ ടു അവേഴ്സിന്റെ ഉള്ളിൽ എങ്ങനെ ഇത്ര ഒരു അമ്പത് മാർക്കിന്റെ ക്വസ്റ്റ്യൻ അമ്പത് മാർക്കിന്റെ ഒരു എക്സാം എഴുതി തീർക്കാം എന്നുള്ളതിനെ പറ്റി ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും ഇതുപോലെ ഇനിയും വീണ്ടും വീണ്ടും നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഏതെങ്കിലുമൊക്കെ ഒന്ന് എഴുതി നോക്കുക അങ്ങനെ എഴുതി എഴുതി തന്നെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് കാരണം നമുക്ക് എക്സാമിനോടുള്ള ഒരു പേടി പോകും അതുപോലെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എങ്ങനെയൊക്കെ എവിടെയൊക്കെ ണം എങ്ങനെയൊക്കെ സ്പെൻഡ് ചെയ്യണം എങ്ങനെ നമ്മൾ നമ്മുടെ ഒരു എക്സാമിന്റെ സമയത്ത് എങ്ങനെ ഷെഡ്യൂൾ ചെയ്യണം അതിനെ പറ്റിട്ടൊക്കെ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഇതിലൂടെ കിട്ടും ഓക്കെ അപ്പോൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് പഠിക്കാനിരിക്കുന്ന സമയത്ത് ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കാം ഓക്കെ ഇനി എക്സാമിന്റെ അന്ന് എങ്ങനെ ചെയ്യാം എന്ത് ചെയ്യാം എക്സാമിന്റെ അന്ന് നമ്മളീ മുൻ മുൻകാലങ്ങളിൽ പ്രിപ്പയർ ചെയ്തിരുന്നത് പോലെ അല്ലെ മുൻകാലങ്ങളിൽ നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുണ്ട് പല കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട് എക്സാമിന് വേണ്ടി നമ്മൾ വളരെ ന്യൂട്രീഷൻ ആയിട്ടുള്ള ആഹാര രീതികളൊക്കെ ഫോളോ ചെയ്തിട്ടുണ്ടാവും അല്ലെ കൃത്യമായിട്ടുള്ള ബ്രേക്കും അതുപോലെ മനസ്സിനെ ശാന്തമാക്കുന്ന പല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ എക്സാമിലേക്ക് നമ്മൾ അങ്ങനെ പോകുന്ന സമയത്ത് നമ്മൾ ടെൻഷൻ ഇല്ല ടെൻഷൻ ഫ്രീ ആണ് ഓക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എക്സാമിന്റെ ഡേയിൽ പോയി ഇരിക്കുമ്പോൾ ആദ്യം നമുക്ക് ടൈം മാനേജ്മെന്റ് ആണ് ഉണ്ടാവുന്നത് ഈ ഒരു ടൈം മാനേജ്മെന്റ് ഉണ്ടാവാൻ വേണ്ടിയാണ് പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക എന്ന് പറഞ്ഞത് ഇപ്പൊ ഒരു അഞ്ചാറ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ എഴുതുന്ന സമയത്ത് തന്നെ നമുക്കറിയാം എങ്ങനെ ടൈം മാനേജ് ചെയ്യണം എന്നുള്ളത് അപ്പൊ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടിയാൽ കൃത്യമായിട്ട് വളരെ വ്യക്തമായിട്ട് വായിച്ചു നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് തന്നെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും ഈ എക്സാം ഈ ക്വസ്റ്റ്യൻ ഇത്ര ടൈം ഈ കൊസ്റ്റൻ ഇത്ര ടൈം എന്നുള്ളതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് ഒരു മനസ്സിലാക്കൽ ഉണ്ടാവും അതിന് അങ്ങനെയുള്ള രീതിയിൽ ടൈം മാനേജ് ചെയ്യുക അവസാനം എക്സാമിൻ്റെ എല്ലാം എഴുതി കഴിഞ്ഞിട്ട് കൃത്യമായിട്ട് വായിച്ചു നോക്കാനും എല്ലാം ഓക്കെ ആണോ എന്ന് വായിച്ചു നോക്കാനുള്ള ഒരു അഞ്ചു മിനിറ്റ് എങ്കിലും അവിടെ ഉണ്ട് ബാക്കിയുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തുക ഓക്കെ അതുപോലെ എങ്ങനെ പ്രസന്റ് ചെയ്യണം വളരെ വൃത്തിയായിട്ട് മറ്റു കഴിയുന്നതും നല്ല വൃത്തിയോടുകൂടെ നിങ്ങൾ എഴുതാൻ ശ്രമിക്കുക ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന ക്വസ്റ്റ്യൻസിനെ ആദ്യം എഴുതിയെഴുക്കുക അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും അല്ലെ എങ്കിലും പറയുവാണ് നല്ലോണം അറിയാവുന്ന ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ നല്ലോണം അറിയാവുന്ന ആൻസേഴ്സിനെ ആദ്യം എഴുതാൻ ശ്രമിക്കുക അതുപോലെ എഴുതുമ്പോൾ നമുക്കറിയാം എസ് എ ടൈപ്പ് ആണ് അതുപോലെ അതുകൊണ്ട് തന്നെ ഇൻട്രൊഡക്ഷൻ ബോഡി കൺക്ലൂഷൻ ഇതാണ് നമ്മുടെ രീതി അപ്പൊ ഈ ബോഡി പാർട്ടിൽ വരുമ്പോൾ ഇൻട്രൊഡക്ഷൻ ഒക്കെ നമുക്ക് ഒരു ഡെഫിനിഷൻസ് ഒക്കെ കൊടുത്തിട്ട് ചെയ്യാവുന്നതാണ് ബോഡി പാർട്ടിലേക്ക് വരുമ്പോൾ പല സബ് ഹെഡിങ്സും ഉണ്ടാകും അല്ലെ ഈ സബ് ഹെഡിങ്സിനെ ഒക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിൽ എല്ലാത്തിനും ഒരു അണ്ടർലൈൻ ഒക്കെ കൊടുത്ത് എക്സാമിന്റെ പേപ്പർ എടുത്ത് നോക്കുന്ന സമയത്ത് തന്നെ അവർക്ക് മനസ്സിലാവണം എന്തൊക്കെ ഈ ഒരു ക്വസ്റ്റിന്റെ ആൻസറിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ആ ഒരു രീതിയിൽ നമ്മൾ അതിന്റെ അണ്ടർലൈൻ ഒക്കെ ചെയ്തിട്ട് നല്ല വൃത്തിയായിട്ട് ഒറ്റ നോട്ടത്തിൽ തന്നെ ഏകദേശം കാര്യം മനസ്സിലാവുന്ന രീതിയിൽ വേണം പ്രസന്റ് ചെയ്യാനായി ഓക്കെ പിന്നെ ഓൾവെയ്സ് നിങ്ങൾ ഓർത്തു വെക്കുക നിങ്ങൾ ബൈഹേർട്ട് ചെയ്ത കാര്യം അതേപോലെ എഴുതുക എന്നുള്ളതല്ല നമ്മൾ എക്സാം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രത്യേകിച്ച് സൈക്കോളജിയാണ് നമുക്ക് എന്ത് മനസ്സിലായി നമ്മൾ എന്താണ് പഠിച്ചത് ഈ സൈക്കോളജിയിൽ പഠിച്ച തിയറീസിലൂടെ നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഇതൊക്കെയാണ് നമ്മുടെ ആൻസറിൽ വരേണ്ടത് അപ്പൊ അതേ രീതിയിൽ തന്നെ റിയൽ ലൈഫുമായിട്ട് കണക്ട് ചെയ്തിട്ടോ എക്സാമ്പിൾസുമായിട്ട് കണക്ട് ചെയ്തിട്ടൊക്കെ നിങ്ങൾ പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം ഇനി നിങ്ങളിപ്പോ ഒരു നല്ല രീതിക്കുള്ള റിവിഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും നമ്മുടെ മോഡൽ എക്സാംസ് ഒക്കെ കഴിഞ്ഞു മോഡൽ എക്സാം ഒക്കെ നോക്കി എക്സാം സ്പെഷ്യൽ സെഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്തു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ ഈ ഒരു സമയത്ത് നമ്മൾ മറ്റൊന്നിലേക്കും അല്ലെ നമ്മുടെ ശ്രദ്ധ കംപ്ലീറ്റ്ലി നമ്മുടെ പഠനത്തിലേക്കാണ് എന്ന് നിങ്ങൾ ആദ്യം ഉറപ്പ് വരുത്തുക കൃത്യമായിട്ടുള്ള ബ്രേക്കും വേണം അല്ലെ റെഗുലർ ആയിട്ടുള്ള ബ്രേക്ക് വേണം ഫുൾ ടൈം പഠനം മാത്രമായാലും നമ്മുടെ മൈൻഡ് ഒന്നും ഫ്രഷ് ആവില്ല അല്ലെ നമുക്ക് കുറച്ച് സ്ട്രെസ് ഒക്കെ കൂടുതലായിരിക്കും ആ സ്ട്രെസ് ഇല്ലാന്നും കൂടെ നിങ്ങൾ ഉറപ്പ് വരുത്തണം ഇടക്കിടയ്ക്ക് ഒരു ബ്രേക്ക് ഒക്കെ എടുത്ത് മൈൻഡ് ഒക്കെ ഒന്ന് റീഫ്രഷ് ചെയ്തിട്ട് വേണം പഠിക്കാനായിട്ട് അല്ലെ കൃത്യം ഒരു മനസ്സിലാക്കി മനസ്സിലാക്കി തന്നെ നിങ്ങൾ എല്ലാ കാര്യങ്ങളും പഠിക്കുക മെമ്മറൈസ് ഒരു ബൈക്കായിട്ട് ചെയ്തെടുക്കുക എന്നുള്ളതിൽ കവിഞ്ഞിട്ട് നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തുക ഇനിയും നമുക്ക് പഴയ രീതികളൊക്കെ ഒന്ന് ഒഴിവാക്കി അല്ലെ എല്ലാം കുത്തിയിരുന്ന് പൈഹാട്ട് ചെയ്ത് പഠിക്കുക എന്നുള്ള പഴയ രീതികളൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് സൈക്കോളജി സ്റ്റുഡൻസ് ആണ് സൈക്കോളജി പഠിക്കുന്നവരാണ് എന്ന ഒരു മനസ്സിലാക്കലോട് കൂടെ വേണം നിങ്ങളെ എക്സാമിന് വേണ്ടി ആയാലും പ്രിപ്പയർ ചെയ്യാനായിട്ട് പിന്നെ സൈക്കോളജി എന്ന് പറയുന്നത് ലൈഫാണ് അല്ലെ ഇവിടെ ലൈഫിനെ പറ്റി പഠിക്കുന്ന ഒരു പേപ്പറാണ് അതുകൊണ്ട് തന്നെ നമുക്കുള്ള കോൺസെപ്റ്റ്സും കാര്യങ്ങളും ഒക്കെ അല്ലെ റിയൽ ലൈഫിലെ എക്സാമ്പിൾസും ആയിട്ട് കണക്ട് ചെയ്തുകൊണ്ട് മാത്രം നിങ്ങൾ പഠിക്കുക എല്ലാ കാര്യങ്ങളും എക്സാമ്പിൾസോടുകൂടെ പഠിക്കാൻ ശ്രമിക്കുക നമുക്കറിയാം നമ്മളെ ഈ ഒരു പഠനം എക്സാമിന് വേണ്ടി മാത്രമല്ല സൈക്കോളജി പഠിക്കുന്നത് എക്സാം എഴുതി നല്ല മാർക്കോടുകൂടെ പാസ്സാവാൻ വേണ്ടി മാത്രമല്ല നമ്മുടെ ലൈഫിൽ ഉടനീളം നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ പല സ്ഥലങ്ങളും സ്ഥലങ്ങളിലും അപ്ലൈ ചെയ്യാനുള്ളതാണ് പല കാര്യങ്ങളും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ എക്സാം എക്സാം എന്ന രീതിയിൽ അതിനുവേണ്ടി അങ്ങനെ കഷ്ടപ്പെട്ട് ബൈഹേർട്ട് ചെയ്യുന്നതിന് പകരം നല്ല ഇഷ്ടത്തോടു കൂടെ കൂടെ ഓരോ തിയറീസും ഓരോ കോൺസെപ്റ്റ്സും മനസ്സിലാക്കി പഠിക്കുക നിങ്ങൾക്ക് എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഇപ്പോഴും വൈകിട്ടില്ല നിങ്ങൾക്ക് നിങ്ങളുടെ മെന്റേഴ്സിന്റെ അടുത്ത് ചോദിക്കാം നിങ്ങൾക്ക് നിങ്ങക്ക് അടുത്ത് വേണമെങ്കിലും ചോദിച്ച് ക്ലിയർ ചെയ്തിട്ട് പഠിക്കുക മനസ്സിലാക്കി തന്നെ പഠിക്കാം ഓക്കെ അപ്പൊ എക്സാം എഴുതാൻ പോകുന്ന എല്ലാവർക്കും വളരെ നല്ലൊരു എക്സാം ആവട്ടെ എന്ന് ആശംസിക്കുകയാണ് ഓൾ ദി ബെസ്റ്റ് പറയുകയാണ് അതേപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ നേരത്തെ പറഞ്ഞതുപോലെ അനാലിസിസ് വീഡിയോസും കാര്യങ്ങളും ഒക്കെ നമ്മുടെ ലേൺ വൈസിന്റെ യൂട്യൂബ് ചാനലിലുണ്ട് നിങ്ങൾക്ക് അത് റഫർ ചെയ്യാവുന്നതാണ് അതുപോലെ നല്ല രീതിയിൽ പഠിക്കുക പറയുന്നു നമ്മുടെ ടെക്സ്റ്റ് ബുക്കുമായിട്ട് അല്ലെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കുമായിട്ട് നല്ലൊരു പരിചയം ഉണ്ട് ഉറപ്പ് വരുത്തുക വീണ്ടും വീണ്ടും നമ്മുടെ ഇലക്ടീവ് ഒക്കെ ആണെങ്കിൽ റിപ്പീറ്റഡ്ലി ടെക്സ്റ്റ് ബുക്ക് വായിച്ച് പഠിക്കുക ക്ലാസ്സുകളൊക്കെ കാണുക വൺസ് അഗൈൻ ഓൾ ദി ബെസ്റ്റ് താങ്ക് യു നിങ്ങൾ ചെയ്ത ഒരാളാണോ അല്ലെങ്കിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി പി ജി ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺ വൈസ് പ്ലാറ്റ്ഫോം കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ലേൺ വൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയുള്ള ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി പി ജി എം ബി എ ഒക്കെ നേടാം ഇരുപത്തിരണ്ടോളം വരുന്ന പ്രോഗ്രാമുകളിൽ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയറിനാവശ്യമായുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് നിങ്ങൾക്ക് ലേൺ വൈസിൽ അവൈലബിൾ ആണ് കൃത്യമായ മെന്റർഷിപ്പോ കൂടി കോംപ്രിഹൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺ വൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും ലേൺ വോയ്സിൽ നിന്ന് മുമ്പ് പഠിച്ചിറങ്ങിയവരുടെയും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും കണ്ട് മനസ്സിലാക്കുന്നതിനുമായിട്ട് എത്രയും പെട്ടെന്ന് ലേൺ വോയിസ് യൂട്യൂബ് ചാനലിലേക്ക് പോവുക അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ് ഇനി ഒട്ടും സമയം വേണ്ട എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ ലേൺ വേയ്സിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായി വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്